നമസ്കാരം എക്സാം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള സിവിൽ സർവീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളമാണ് എറണാകുളമാണ് കേരള സിവിൽ സർവീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിൽ ഉള്ളത് കേരളത്തിൽ വനപ്രദേശം കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിലാണ് വനപ്രദേശം ഏറ്റവും കുറവുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടിയാണ് കടലുണ്ടിയാണ് കേരളത്തിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എഴുപത്തി അഞ്ചാണ് കേരളത്തിൽ എഴുപത്തിയഞ്ച് താലൂക്കുകളാണ് ഉള്ളത് കൊച്ചി മേജർ തുറമുഖമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് കൊച്ചി മേജർ തുറമുഖമായി മാറിയത് ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ് കൊല്ലം ജില്ലയിലാണ് ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തുള്ളലിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയാണ് തുള്ളലിൻ്റെ ജന്മദേശം എന്ന് അറിയപ്പെടുന്നത് ദൈവങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയാണ് ദൈവങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തുക തുടർന്നുള്ള ക്ലാസുകൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബട്ടൺ അമർത്തുക താങ്ക്